Music can change the world because it can change people. You are on the Happiness Project and I am Dhanya. Kavya Ajit is a new kid on the block. In a short span of time, she has sung songs in Tamil, Telugu, Kannada and Malayalam films. Let's welcome the bright and chirpy wildness and singer Kavya Ajit onto the Happiness Project. Welcome to the Happiness Project, Kavya. Thank you so much. Thank you. Thank you for having me. Literally, or figuratively, or a new kid on the block. I know you're in a very happy space right now. Yeah. Stage performance gave you a huge amount of happiness. എല്ലാരെയും പോലെ തന്നെ എൻ്റെ മ്യൂസിക് ഗോഡാണ് എ ആർ റഹ്മാൻ സർ. യൂണിവേഴ്സൽ മ്യൂസിക് ഗോഡ്. യെസ് 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 ഫോർ എവറിബഡി. സോ ഈ അടുത്ത ഒരു 3 മന്ത്സ് ബാക്ക് വിജയ് ടി വി സൂപ്പർ സിംഗറിൽ എ ആർ റഹ്മാൻ സർ ഗസ്റ്റായിട്ട് വന്നിരുന്നു. സോ അതിൽ ഞാനും വേറൊരു വയലിനിസ്റ്റ് അഭിജിത്ത് നായർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സാറിന് ട്രിബ്യൂട്ട് കൊടുത്തു. സോ ഞാൻ സാറിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെന്നല്ല അല്ലാണ്ട് ഒരു വർഷം പോലും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് ഫസ്റ്റ് ടൈം കാണുന്നത് വെൻ ഐ എം യു നോ പെർഫോമിങ് ഇൻ ഹിസ് പ്രസൻസ് ആൻഡ് ഹി വാസ് സിറ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് വി വെ ഗിവിങ് ഹിം എ ട്രിബ്യൂട്ട്. അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ഒക്കെ പോലെയായിരുന്നു. കാരണം കാണാൻ പറ്റുമോ എന്ന് പോലും അറിയാണ്ടിരുന്നപ്പോൾ സാറിന് മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്, ഐ ഫീൽ ദാറ്റ് ഐ എം വെരി ലക്കി. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഓൾ ദാറ്റ് ഹി റിയലി ലവ്ഡ് ആ പെർഫോമൻസ്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ കുറേ അപ്രീഷിയേറ്റ് ചെയ്തു ഞങ്ങൾ. സോ അതുകൊണ്ട് എന്താ പറയുക, ദാറ്റ് ഗിവ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നോ സ്റ്റേജിൽ നിന്ന്? ശബ്ദമില്ല, അത് പിന്നെ പാട്ടല്ല, വയലിൻ മാത്രമായിരുന്നു. പാട്ടായിരുന്നെങ്കിൽ കാറ്റ് മാത്രമേ വരുള്ളായിരുന്നു. വയലിന് ഭയങ്കര വിബ്രട്ടം ഒക്കെ, കൈയൊക്കെ വിറച്ചിട്ട് ഐ വാസ് ലൈക്ക് ഒരു ഡുവോ ഡൈ സിറ്റുവേഷൻ മാതിരിയായിരുന്നു. വിളിച്ചു, സാർ അവിടെ ഉണ്ട്, പെർഫോം ചെയ്തേ പറ്റൂ, ദർ ഇസ് നോ അതർ ഗോ. സോ അങ്ങനെ അവിടെ എനിക്ക് പോലും അറിയില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന്. ഐ ജസ്റ്റ് വെന്റ് ഓൺ സ്റ്റേജ്, ഡിഡ് വാട്ട് എവർ ഐ വാസ് സപ്പോസ്ഡ് ടു ഡു ആൻഡ് ദെൻ ഗോട്ട് ഡൺ വിത്ത് ഇറ്റ്. ബട്ട് ഹി റിയലി ലൈക്ഡ് ഇറ്റ്. എ ആർ റഹ്മാൻ്റെ മുന്നിൽ പെർഫോം ചെയ്ത കക്ഷിയാണ്. അപ്പം എ ആർ റഹ്മാൻ എത്രത്തോളം ആരാധിക്കുന്നു എന്നും അറിയാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് സോങ്, കാവ്യയുടെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് വരികൾ ഓൺ യുവർ വയലിൻ പ്ലീസ്. വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഷുവർ, ഓക്കെ. Yeah, it's like one of my favorite songs composed by A.R. Rahman sir, and it's from the movie Thirida Thirida. It goes like this: ti 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 kum ti teenda teenda sivakum ti ti kodikum te degamengum irakum jodi sera innum enna thayakam. ഐ യൂസ് ടു ലവ് ദി സോങ്. ഞാൻ കുറേ നാളത്തെ ശേഷമാണ് കവിയെ ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. ഇതിൻ്റെ ഒരു ഒരു ഫ്രഷ്നെസ് സോ ഫ്രഷ്. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ സോങ് ലൈക്ക് എന്തൊക്കെ സോങ്സ് ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അഞ്ജലി അഞ്ജലി അല്ലെങ്കിൽ കാതലേൻ കാതലേ, ദീസ് ആർ ഓഫ് കോഴ്സ് ഈക്വലി ഗുഡ്. പക്ഷെ അത് എപ്പോഴും കേൾക്കുന്ന തീ തീ അങ്ങനെ യൂഷ്വലി ഒരു ഇൻസ്ട്രുമെൻറ്റൽ വേർഷൻ അധികം കേൾക്കാറില്ല. സോ അത്ര അറ്റംപ്റ്റ് ചെയ്യാത്തൊരു പാട്ടാണ്. സോ ഐ വാസ് വെരി പർട്ടിക്കുലർ ദാറ്റ് വി ഷുഡ് ഇൻക്ലൂഡ് ദിസ് സോങ്. സോ വി ഡിഡ്. അതെന്തായാലും നന്നായി. എനിക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റി. എത്രയോ നാളത്തെ ശേഷമാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദാറ്റ്. എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു പാട്ടാണിത്. കാവ്യ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു 5-6 വർഷം മുമ്പിലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി പ്ലേ ബാക്ക് സിംഗേഴ്സും ഒത്തിരി പേരുകളും ഒത്തിരി കൈൻഡ്സ് ഓഫ് മ്യൂസിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്റ്റേബിൾ ആയിരുന്നു ഒരു പ്രൊഫഷൻ എന്ന നിലയ്ക്ക്. പക്ഷെ കാവ്യ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴാണ് ഈ കംപ്ലീറ്റ് ഇൻഫ്ലക്സ് ഓഫ് ടാലൻറ്റ് ഉണ്ടാവുന്നത്. ഓഡിയോ ഇതിനെങ്ങനെയാണ് കാണുന്നത് കാവ്യ? ഐ ടുക്ക് അപ്പ് മ്യൂസിക് ആസ് എ പ്രൊഫഷൻ ഇൻ 2014 ഐ തിങ്ക്. യാ, എൻ്റെ കോളേജ് കഴിഞ്ഞ് 1 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ട് പിന്നെ ഐ ഡിസൈഡ് ഓക്കെ ഐ തിങ്ക് ദിസ് ഇസ് വാണ്ട്
മൈ ഇന്നർ സെൽഫ് വാണ്ട്സ്. എല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആണ്. ഓരോ ഡയറക്ഷനും ഐ മീൻ ഓൾമോസ്റ്റ് എവറി ഡേ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. സോ അതിൽ സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളും ഈക്വലി എന്താ പറയുക, നമ്മളും ഇങ്ങനെ ഇന്നൊവേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം, പുതിയ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളും ഈക്വലി ഗുഡ് ആണെന്ന് ഡേ ഓൾമോസ്റ്റ് എവറി ഡേ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. സോ അതൊരു രീതിയിൽ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നമ്മൾ രണ്ട് പാട്ട് പാടി എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഇനിയിപ്പോൾ അങ്ങ് പോയേക്കാം, ഇനി അങ്ങ് പൊയ്ക്കോളും എന്നുള്ള ഒരു ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ ദിവസവും കോമ്പറ്റീഷനാണ്, എല്ലാ ദിവസവും നമുക്ക് ഡൗട്ടാണ്. ഇന്ന് യുനോ ഓരോ ദിവസത്തെയും കാര്യം നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. ഈ ഡെബ്യൂ സോങ് ഉണ്ടല്ലോ, ഷെഹബാസ് അമാനാണ് അല്ലേ ഡെബ്യൂ സോങ് തന്നത്. ആ ഒരു സംഭവം ഒന്ന് പറയൂ, അത് എങ്ങനെയാണ് കയ്യിൽ വന്നത്? ആ പാട്ടും പാടണേ. ഓക്കെ, അത് ഞാൻ കാലിക്കറ്റ് നിന്നാണ്, എൻ്റെ ഹോം ടൗൺ കാലിക്കറ്റ് ആണ്. അപ്പോൾ ഷെഹബാസ് സാറും കാലിക്കറ്റ് നിന്ന് തന്നെയാണ്. അത് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ കോമൺ ഫ്രണ്ട്സൊക്കെ വഴി ഷെഹബാസ് അങ്കിളിനെ ഇൻട്രൊഡ്യൂസ്ഡ് ആയി. എന്നിട്ട് ഇത് പാടുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഫിലിം സോങ് ആയിരുന്നില്ല അന്ന്. ഷെഹബാസ് അങ്കിളും പടത്തിൽ ചെയ്തിട്ടില്ല. ഇതായിരുന്നു അങ്കിളിൻ്റെ ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ തോന്നുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു മലയാളം ആൽബം എടുക്കണം, മലയാളം ബ്ലൂസ് എന്നാണ് ആ ആൽബത്തിന് പേരിട്ടിരുന്നത്. അപ്പോൾ ഇതേ അതിലുള്ള എല്ലാ സോങ്സും അന്ന് ആ മലയാളം ബ്ലൂസ് എന്ന ആൽബത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ച പാട്ടുകളായിരുന്നു, ഓരോന്നിനും ഓരോ മൂഡ്. അപ്പോൾ അങ്ങനെ പാടിയ ആൾക്കാർ തന്നെ അതിനകത്ത് പ്രോബ്ലി അഭിനയിച്ച് അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ഒരു ഐഡിയയിലാണ് ചെയ്തത്. അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴാണ് പ്ലസ് ടുവോ അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത പാട്ടാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ അങ്കിൾ വിളിച്ചു പോയി പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരവുമില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കോളേജ് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ പഠിക്കുമ്പോൾ അങ്കിൾ വിളിച്ചിട്ട് അന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ? അതെന്തേ അതിപ്പോൾ പടം ആവാൻ പോവാണ്, അത് പടത്തിലേക്ക് എടുത്തു. അങ്ങനെ ഞാൻ പാടിയ ആൽബം എന്ന് വിചാരിച്ച പാടിയത് ഇറ്റ് സോ ഹാപ്പൻസ് ദാറ്റ് അത് ഒരു ഫിലിം സോങ് ആയി. സോ അങ്ങനെ അത് എൻ്റെ ഡെബ്യൂ സോങ് ആയി. ആ ഡെബ്യൂ സോങ് ഒന്ന് കേൾക്കാം. യാ ഓക്കെ. ഇങ്ങും നല്ല പൂക്കൾ, ഇങ്ങും ചിരിക്കും വാവകൾ, ഇങ്ങും നല്ല സോങ്സ്, പിന്നെന്ത് പിന്നെന്ത്? ആലിസൺ ക്രോസ് ഒരു റോസ് ഗിറ്റാറിനാൽ ഉമ്മവൻ ചുമ്മാ വച്ചുണർത്തും പ്രഭാതം. ആലിസൺ ക്രോസ് ഒരു റോസ് ഗിറ്റാറിനാൽ ഉമ്മവൻ ചുമ്മാ വച്ചുണർത്തും പ്രഭാതം. അതിങ്ങനെ പോവും. അത് ഭയങ്കര ഒരു ക്യൂട്ട് സോങ് ആണ്. അപ്പോൾ ഇത് ആൽബത്തിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല വീട്ടിലൊരു എന്താ പറയുക, ഒരു വെൽ ഓഫ് ഫാമിലിയിലൊരു ഒരു കുട്ടി വേറെ ദുഃഖങ്ങളൊന്നും ഇല്ലാണ്ട് സന്തോഷമായിട്ട് പാടുന്നൊരു പാട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൂഡിൽ ഉണ്ടാക്കിയ പാട്ടാണ്. അതിന് ഗിറ്റാർ മാത്രമേ ഉള്ളൂ ബാക്കിങ് ആയിട്ട്. ഈ ഗിറ്റാറിൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ സാധാരണ എല്ലാവരും ഗിറ്റാറിലേക്കാണ് ഒരു ചായ്വ് വരിക. ആ വയലിൻ എന്ന് പറയുന്നത് ഇത്തിരി ഒരു വിഷാദ ഭാവമുള്ള ഒരു സാഡ്നെസ് ഉള്ള ഒരു സൗണ്ട് ആണല്ലോ. എങ്ങനെയാണ് ഈ വയലിനിലേക്ക് ഒരു ഒരു തിരിഞ്ഞു പോകാനുള്ള? അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ എൻ്റെ അച്ഛനാണ്. ഞാൻ തിരിഞ്ഞതല്ല, എന്നെ തിരിച്ചുവിട്ടതാണോ? എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറാണ് എന്നെ വോക്കലിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്തത്, എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോൾ അത് ചെറുപ്പം തൊട്ടേ ഫാമിലിയിൽ അമ്മമ്മ പാടുന്നതുകൊണ്ട് അങ്ങനെ ബൈ ഡീഫോൾട്ട് പഠിപ്പിച്ചു കൊണ്ടുവന്നു. അത് വേണോ വേണ്ടോ എന്നൊക്കെ അറിയുന്നതിന് മുന്നേ പഠിപ്പിച്ചു തുടങ്ങി പാട്ട്. പിന്നെ എൻ്റെ അപ്പാന് എന്താ പറയുക, പാട്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു ക്രേസാണ്. അതെ, അമ്മ അച്ഛന് രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ഐറോണിക്കലി ഇതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഇപ്പോഴും ടിൽ ഡേറ്റ്. അപ്പോൾ അച്ഛനും കോളേജ് പഠിക്കുമ്പോൾ ഡ്രംസ് വായിക്കും, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും, കമ്പോസ് ചെയ്യും. സോ ഹി ഈസ് ലൈക്ക് ആൻ ഓൾറൗണ്ടർ. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ വയലിൻ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണം. അതിൽ വയലിൻ എന്ന് പറയുമ്പോൾ സപ്പോസ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ ഫോം, വയലിൻ ആക്ച്വലി വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നമ്മൾ ഇന്ത്യൻ മ്യൂസിക്കിലേക്ക് ഇംബൈബ് ചെയ്ത് എടുത്തതാണ് ക്ലാസിക്കൽ വയലിൻ എന്നുള്ളത്. അപ്പോൾ അത് വെസ്റ്റേൺ വയലിൻ അതിൻ്റെതായ ഒറിജിനൽ ഫോമിൽ പഠിക്കണം എന്ന് പറഞ്ഞ് അച്ഛനാണ് തുടങ്ങിയത്, മീൻസ് പഠിപ്പിക്കാൻ വിട്ടത്. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ?
അപ്പോൾ എന്താ വീട്ടിൽ പഠിപ്പിക്കുന്നു, മാസ്റ്റർ വീട്ടിലേക്ക് വരും പഠിക്കും, മടിയാണ്, അത് ഇപ്പോഴും മടിയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വയലിൻ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങിയത് ഇപ്പോൾ ഞാൻ രണ്ടാമത് ഞാൻ മ്യൂസിക് പ്രൊഫഷനായി എടുത്തു പറഞ്ഞല്ലോ 2014. ഏകദേശം ആ സമയത്തൊക്കെ ആയിരുന്നു, കാരണം ഞാൻ 6th standard to 12th standard വരെ പഠിച്ചു വയലിൻ. അത് ഫോർമൽ ക്ലാസ്, സാർ വീട്ടിലൊന്ന് പഠിക്കും, കോമ്പറ്റീഷന് വായിക്കും, സ്കൂൾ കോമ്പറ്റീഷന് പോകും, അത്ര തന്നെ. അത് കഴിഞ്ഞ് കോളേജിലേക്ക് കോയമ്പത്തൂർ പോയി ബിടെക് ചെയ്യാൻ. അപ്പോൾ 4 years ഹോസ്റ്റലിൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച്. പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൊണ്ടുപോയിട്ടും കൂടി ഇല്ല, വയലിൻ തൊട്ടിട്ടില്ല 4 വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് വന്ന്, നമ്മളിങ്ങനെ ഇഷ്ടമില്ലാത്ത വേറെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മറ്റേത് ചെയ്യുമ്പോൾ എത്ര സന്തോഷമായിരുന്നു, എത്ര നല്ലതായിരുന്നു, ഹൗ ഹാപ്പി ഐ വാസ് എന്ന റിയലൈസേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഐടിയിലേക്ക് വന്നപ്പോൾ അയ്യോ അതൊക്കെ ആയിരുന്നു എനിക്ക് ആക്ച്വലി സന്തോഷം തന്നിരുന്നത് പാട്ടും വയലിനും. ദെൻ ഐ ഗോട്ട് മൈ സെൽഫ് ഇൻ ടു ഇറ്റ് അഗൈൻ. അപ്പോൾ അങ്ങനെ രണ്ടാമത് ചുമ്മാ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയെടുത്തു. ഈ ഒരു സോഫയിൽ എത്ര പേരിരുന്നിട്ടുണ്ടെന്നറിയോ, ഐ ടി സെക്ടർ വിട്ടിട്ട് കലയിലേക്ക് കംപ്ലീറ്റ്ലി വഴി തിരിച്ചു പോയ എത്രയോ വ്യക്തികളുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വേണം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ, അങ്ങനെ ഒരു ഇറ്റ്സ് ആക്ച്വലി ട്രൂ. അത് നമുക്ക് എന്താ വെച്ചാല് വീട്ടിൽ നിന്ന് പറയും ഡിഗ്രി വേണം, ഇപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബിടെക് ആണ്, വേറെ ദേ ഡോണ്ട് തിങ്ക് ഔട്ട് ഓഫ് ദാറ്റ് ബോക്സ്. അപ്പൊ എല്ലാരും ബൈ ഡിഫോൾട്ട് ഇത് കഴിഞ്ഞാൽ മെഡിസിൻ പിന്നെ കുറച്ച് ബുദ്ധിയുള്ളവർ പോയി ചെയ്യും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ എന്താ പറയാ വേറെ ഒന്നും ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചെയ്യാം, വേറെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചെയ്യാന്നുള്ള മാതിരി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്കറിയുന്ന തന്നെ എത്രയോ പേര് എസ്പെഷ്യലി നമ്മളുടെ ഫീൽഡിലാണ്, അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഈ ഡിസിഷൻ എടുക്കുക, ഈ ഫീൽഡ് വിടണം, ഐ ടി സെക്ടർ വിടണം, അതും കോഗ്നിസന്റ് പോലെ ഒരു വലിയ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതോ എനിക്ക് തോന്നുന്നു എളുപ്പമായിരുന്നു? എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്ക് ഞാൻ ചെയ്ത എടുത്തിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് ഡിസിഷൻ അതായിരുന്നു. കാരണം 1 ഇയർ വർക്ക് ചെയ്തു, കറക്റ്റ് 1 ഇയർ ആവുന്ന അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടുകാർക്കായിരുന്നു ഭയങ്കര പ്രശ്നം, ഇങ്ങനെ എന്താ ഇപ്പോഴും അതേ നമ്മൾ എന്താണ് ആക്ടറാണ്, അല്ല ജോലി എന്താണ്, സിംഗറാണ്, അല്ല അപ്പോൾ വേറെ ജോലി. അവർ ഇപ്പോഴും കുറേ പേർക്ക് ഇതൊക്കെ ഒരു ആസ് ഗുഡ് ആസ് ദി അതർ പ്രൊഫഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തോ ഒരു വൈക്ലബ്യം ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീട്ടുകാർ അതും അമ്മ അച്ഛൻ ഡോക്ടേഴ്സ്, കൂടെയുള്ള കൊളീഗ്സിൻ്റെ മക്കളൊക്കെ ഡോക്ടേഴ്സ് ആവുന്നു, എഞ്ചിനീയേഴ്സ് ആവുന്നു, വലിയ വലിയ പഠിപ്പൊക്കെ പഠിക്കുന്നു, മോളിത് പഠിച്ചിട്ട് ആൻഡ് ഐ വാസ് പ്രിറ്റി ഗുഡ്, നല്ല റിയലി ഗുഡ് അറ്റ് സ്റ്റഡീസ്. അപ്പോൾ അതുകൊണ്ട് കൂടെ ഇപ്പോൾ പഠിക്കാൻ കഴിവില്ല എന്നാൽ പിന്നെ ഇതിലെങ്കിലും നന്നാവട്ടെ, നല്ല അതിൽ കഴിവുണ്ടായിരുന്നു, അത് വിട്ടിട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് ദം ആൻ ഓപ്ഷൻ. ഞാൻ വിട്ട് ഞാൻ അതും ജോലി വിട്ടിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നില്ല, ഞാൻ ചെന്നൈയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കുറേ കാലത്തേക്ക് അറിയില്ലായിരുന്നോ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് മാത്രം അറിയാം, പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ ഫ്രണ്ട്സിന്, ക്ലോസസ്റ്റ് ഫ്രണ്ട്സിന്, വേറെ ആർക്കും അച്ഛമ്മ അമ്മമ്മ ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് അപ്പോൾ എങ്ങനെയാണ് മോൾക്ക് ഇത്ര ലീവ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അതൊക്കെ ഉണ്ട് അമ്മമ്മ, ഇയർ അമ്മമ്മ അച്ഛമ്മ ഇയർലി ലീവൊക്കെ ഉണ്ട്, അതൊക്കെ അവൈൽ ചെയ്യും. അല്ല പിന്നെ കൂടുതൽ ഇതൊക്കെ എന്താ ലോസ് ഓഫ് പേ ആണ്, പൈസ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുറേ ലീവ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ ആഴ്ചകളോളം വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതെന്താ ഇത് ജോലി. അപ്പോൾ ഞാൻ അല്ല വർക്ക് ഫ്രം ഹോം ആണ്, അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് അറിഞ്ഞിരിക്കുന്നു കുറച്ച് ബുദ്ധി കൂടുതലുള്ളവർക്കാണ് വർക്ക് ഫ്രം ഹോം കൊടുക്കാൻ. ഇത് അമ്മമ്മയായിട്ടുള്ള കോൺവെർസേഷൻ ആണ്. അതെ, പാട്ട് പഠിപ്പിച്ച അമ്മ അല്ല ഇത്, ഞാൻ ആക്ച്വലി എന്നെ പാട്ട് പഠിച്ച അമ്മമ്മേനെ താത്തി എന്നാണ് വിളിക്കുക, അച്ഛമ്മേനെയാണ് അമ്മമ്മ എന്ന് വിളിക്കുക. അപ്പൊ രണ്ടുപേരും അതെ മൊത്തം കൺഫ്യൂഷൻ ആണ്. അപ്പൊ എന്താ പറയാ, ആ അപ്പൊ ഇത് രണ്ടുപേരും അവർ മാത്രല്ല അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ എന്താ ഒരു ഇൻട്രസ്റ്റ്, മോളെന്താ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, എന്തോ ഉണ്ട്, ജോലി കിട്ടുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ചുമ്മാ പറഞ്ഞു നോക്കും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്. താത്തി പാട്ട് പാടി തന്നത് ഓർമ്മയുണ്ട്? കുട്ടിക്കാലത്ത് പാട്ട് പാടി റേഡിയോയിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു, അതെ, കമല സുബ്രഹ്മണ്യം. താത്തിയുടെ ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയുണ്ടോ കാവ്യക്ക്? കാവ്യക്ക് പാടി തന്നിട്ടുണ്ടോ? ഓ യെസ്, ഇപ്പോഴും പോയ പിന്നാലെ പാടിക്കൊണ്ട് നടക്കും, ആ പാട്ട് ഇതാ ഇങ്ങനെയാണ്, ഈ പാട്ട് പഠിക്കുമോ എന്നിട്ട്. പക്ഷെ ഇപ്പൊ എന്നെ കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഞാൻ അവിടെ ഇല്ല. സോ താത്തി കുറേ പാട്ടുകൾ പാടി തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം പാടാം.
நானொரு விளையாட்டு பொம்மையா, நானொரு விளையாட்டு பொம்மையா, ஜெகன் நாயகியே உமையே உந்தனுக்கு நானொரு விளையாட்டு பொம்மையா, ஜெகன் நாயகியே உமையே உந்தனுக்கு நானொரு விளையாட்டு பொம்மையா, ஜெகன் நாயகியே உமையே உந்தனுக்கு நானொரு விளையாட்டு பொம்மையா. கன்னடையில் பாடிட்டுண்டு, தமிழில் பாடிட்டுண்டு, இல்லை மலையாளம் அண்ட் ஹிந்தி, தெலுங்கு, ഹിന്ദി ആൽബം സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അഞ്ച് ഭാഷകളായി എന്തായി? ഇതിൽ ഏതാണ് കവിക്ക് ഒരു മ്യൂസിഷ്യൻ എന്ന നിലയ്ക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടും? എനിക്ക് തമിഴ്. തമിഴ്? യാ. ഓക്കെ. മലയാളി ആയിട്ട് പോലും എൻ്റെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ മദർ ടങ്, എൻ്റെ മദർ ടങ് തമിഴാണ്. സോ ഞങ്ങൾ എൻ്റെ അമ്മയുടെ സൈഡിലൊക്കെ ഞങ്ങൾ തമിഴാണ് സംസാരിക്കുക. ദിനോ മലയാളം. കാലിക്കറ്റിലാണ് കുറെ വർഷം മുന്നേ സെറ്റിൽ ആയത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് തമിഴാണ്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് എ റീസൺ, ബിക്കോസ് അച്ഛന്റെ സൈഡിൽ എല്ലാവരും മലയാളമാണ്, ഈക്വൽ കംഫർട്ട് വരേണ്ടതാണ്. പക്ഷെ എനിക്കറിയില്ല എന്തോ ഒരു റീസൺ കാരണം എനിക്ക് തമിഴ് കുറച്ച് പാടാനും എനിക്ക് ഭയങ്കര, അത് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആണോന്നൊന്നും അറിയില്ല. പ്രോബബ്ലി ശരിക്കുള്ള ലാംഗ്വേജ് അറിയുന്ന ഒരാൾ കേട്ടാൽ കുറ്റം പറയാമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എസ്പെഷ്യലി നമുക്ക് തീരെ അറിയാത്ത ഭാഷകൾ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇപ്പോൾ അറബിക്കോ സ്പാനിഷോ ഇസ്രായേലിയൊക്കെ ഞാൻ പഠിച്ച് പാടിയിട്ടുണ്ട്. ഐ ഡോ നോ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് അറിയാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഈസാണ് അത് പാടാൻ. ഈ ഇടയ്ക്കിടയ്ക്ക് സ്പാനിഷ് കയറി വരുന്നുണ്ട്. സ്പാനിഷ് സോങ്സ് ഏതെങ്കിലും ഉണ്ടോ? ഐ വുഡ് ലവ് ടു ഹിയർ. ഓക്കെ ഓക്കെ, ഞാൻ താലിയ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പാട്ട് പാടാം. താലിയ? യാ. ഓക്കെ. As that could the voice that make death and so loud. Guarda tu ricordo un cacase cartone. No pude empacar tu de nuestra historia. Me salió sobrando tanto amor. Ay, la noche me sobra, ay, la luna me estorba, ay, maldita memoria, sentí que eres mío, mírame aquí, cosiéndome el corazón. ഒന്നും ചോദിക്കരുത്, പാടാൻ മാത്രം. നല്ല രസമുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദ ഹോൾ സൗണ്ട് ഓഫ് ഇറ്റ്, ഫീൽ ഓഫ് ഇറ്റ് വാസ് ലവ്ലി. കവി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറേ മെയിൻ കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാൻ റഹ്മാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗോപി സുന്ദറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഈ ഒരു റെപ്പർട്ടോയർ ഓഫ് വോളിയം ഓഫ് വർക്ക് വരുന്നതിന് മുമ്പ് ഒരു സോങ് കാണും കാവ്യയ്ക്ക് ഒരു പോപ്പുലർ സിംഗർ അല്ലെങ്കിൽ കാവ്യയെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഒരു സ്പേസ് കൊട്ടുന്ന ഒരു പാട്ട് കാണും. ആ പാട്ട് കാവ്യയ്ക്ക് ഏതാണെന്നാണ് തോന്നുന്നത്? ഞാൻ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ദ സോങ്സ് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാം ഈക്വലി നല്ല പാട്ടുകളായിരുന്നു, ഈക്വലി നല്ല കമ്പോസേഴ്സിൻ്റെ കൂടെ. അതെല്ലാം ഐ ഫീൽ വെരി ലക്കി. പക്ഷേ ഒരു മാസ് അപ്പീലിംഗ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ ശിശിരകാലം തൂ മഞ്ഞു തൂകി ആ പാട്ട്. അത് ഷാൻ റഹ്മാൻ, ഷാൻ കെയുടെ മ്യൂസിക്കിൽ ഞാനും വിനീത് ശ്രീനിവാസൻ, വിനീതരനും കൂടെ പാടിയ ഡുവറ്റാണ്. സോ ഐ തിങ്ക് അതാണ് കുറച്ച് റീച്ച് ജാസ്തി ഉണ്ടായിരുന്നത്. കാരണം ആ പടവും നല്ല ഹിറ്റായിരുന്നു, അതുപോലെ പാട്ടുകളും എല്ലാം നോട്ടിസ്ഡ് ആയിരുന്നു. സോ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇൻ ടേംസ് ഓഫ് റീച്ച് അതാണ് ഡെഫിനറ്റ്ലി. ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു വാക്ക്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും ഫിലോസോഫിക്കലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അല്ല, സീ ഫോർ മീ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതിന് എനിക്കൊരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഒരു മൈൻഡിന് വേറെ ടെൻഷനും വേറെ കാര്യങ്ങളൊന്നും എന്നെ ബോദർ ചെയ്യുന്നില്ലെങ്കിൽ ദെൻ ഐ എം ഹാപ്പി.
എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ദെൻ ഐ എം ഹാപ്പി. അല്ലാണ്ട് എനിക്ക് അത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് സങ്കടപ്പെടാൻ ഇഷ്ടമല്ല. ദോ ഇറ്റ് ഹാപ്പൻ സംടൈംസ്, പക്ഷേ ചിലപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യും ഇല്ല, എനിക്ക് ഇപ്പോൾ ഉള്ളതൊക്കെ നല്ലതാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട്, നല്ല പേരൻസ്, നല്ല ഹസ്ബൻഡ്, ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കരിയർ ചൂസ് ചെയ്യാൻ പറ്റി. സോ എനിക്കിപ്പോൾ ഐ എം കണ്ടെന്റ്. സോ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ട്, ദെൻ ഐ എം ഹാപ്പി. വേറെ ടെൻഷൻ, കണ്ടെന്റ്മെന്റ് ഈസ് ഹാപ്പിനെസ് ഫോർ യു അല്ലേ? യെസ്. കവിയുടെ ലൈഫിൽ ഇതുപോലെ ഹാപ്പിനെസ് നിറഞ്ഞു നിൽക്കട്ടെ, പക്ഷെ നമ്മൾ ഈ ഷോ റാപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പി സോങ് ഇല്ലാതെ കാവ്യനെ വിടാൻ പറ്റില്ല. കാവ്യക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഒരു മൂഡ് ഓഫ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്, പെട്ടെന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്, അങ്ങനെ ഒരു പാട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഒന്ന് പാടും. എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് സോങ് പിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു ഇംഗ്ലീഷ് സോങ് പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞിട്ട്, ഇത് ഓഫ് കോഴ്സ് ഒരു ചിയർഫുൾ സോങ് ആണ്. സീംസ് ലൈക്ക് എവരിബഡീസ് ഗോട്ട് എ പ്രൈസ്, when they have a sleep at night, when the sale comes first and the truth comes second, just stop for a minute and smile. Why is everybody so serious, acting so damn mysterious? Got shades on your eyes and your heels so high that you can't even have a good time. Everybody look to the left, everybody look to the right. Can you feel like, yeah, we're paying with love tonight? It's not about the money, money, money. We don't need your money, money, money. We just want to make the world dance. Forget about the price tag. Ain't about the, yeah, cha-ching, cha-ching. Ain't about the, yeah, blah-bling, blah-bling. Want to make the world dance. Forget about the price tag. Thank you so much for coming on to this show, Kavya. Thank you so much. It was lovely talking to you. Lovely talking to you, too.